മാൻ വൈബ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രഡീഷണൽ ആയ മസാല ദോശ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പൊ നമ്മള് റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുന്നതിലേറെ നല്ല ടേസ്റ്റി ആയ ഉഴുന്ന് ദോശ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പൊ നല്ല ടേസ്റ്റിയാണ്, പുളി അധികം പുളിക്കാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് ആവശ്യമായ ഉഴുന്ന് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിയിലോട്ട് 1 കപ്പ് ഉഴുന്നെടുക്കണം. അപ്പൊ നമ്മൾ ഉഴുന്നെടുക്കാണ്, അളവ് പാത്രത്തിലാണ് നമ്മൾ എടുക്കുന്നത്. അളവ് പാത്രത്തിൽ നമ്മൾ 1 കപ്പ് ഉഴുന്ന് വെള്ളത്തിൽ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന തലേ ദിവസം രാവിലെ നമ്മൾ 6 മണിക്കൂർ കുതിർത്തിയതിനു ശേഷം അന്നേ ദിവസം തന്നെ 6 മണിക്കൂർ അരച്ച് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ആ ദിവസം ചുട്ടെടുക്കേണ്ടത്. അപ്പോഴാണ് നല്ലോണം പൊങ്ങി നല്ല സോഫ്റ്റായി കിട്ടുക. അപ്പോൾ നമ്മൾ ഉഴുന്നിവിടെ കുതിർന്ന് 6 മണിക്കൂർ കഴിഞ്ഞ് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിത് നമ്മൾ ഉഴുന്ന് ആദ്യം അരച്ച് പേസ്റ്റായ രൂപത്തിലോട്ട് നമ്മൾക്ക് അരി ആ ജാറിൽ തന്നെ ഇടണം. അപ്പോൾ ആദ്യം ഉഴുന്ന് നമ്മൾ ഫൈൻ പേസ്റ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ദോശയുടെ അതേ തിക്ക് കുറച്ച് നല്ല വാട്ടർ പാകത്തിനാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ജാറായതുകൊണ്ട് അധികം കൊള്ളില്ല. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഉഴുന്ന് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉലുവയും നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഉഴുന്നിവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ലാസ്റ്റ് നമുക്ക് പാകാക്കാം വെള്ളം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഉലുവയും അരിയും അരച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ദോശമാവ് നല്ല പാകാക്കണം. അപ്പോൾ നല്ലോണം നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ 2 കപ്പ് അരിയുണ്ട്, 1 കപ്പ് ഉഴുന്നുണ്ട്. ഉഴുന്ന് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അരി നമുക്ക് അരച്ച് കാണാം. അപ്പോൾ അരി അരക്കാൻ നമ്മൾ പോവുകയാണ്. അപ്പോൾ നല്ലോണം ഫൈൻ പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മളെ പാകായ കൺസിസ്റ്റൻസി ഇവിടെ കാണാം. അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനിയിത് നമ്മൾ അരച്ച് വെച്ച് നമ്മൾ ഉദ്ദേശിച്ച ദിവസത്തിൻ്റെ തലേ ദിവസം രാത്രി നമ്മൾ അരച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഉഴുന്നാണ് ഉഴുന്നരച്ചതാണ് ആ യെല്ലോ നിറം. ഇനി അരിമാവാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലോണം നമ്മൾ ഉഴുന്ന് മാവും അരിമാവും കൂടെ നല്ലോണം ഒരുമിച്ച് സ്റ്റിർ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി നമ്മൾ രണ്ടും കൂടെ മിശ്രിതം നല്ലോണം പാകായതിന് ശേഷം നമുക്ക് പുളി, അതായത് ഇത് പുളിപ്പിക്കാൻ വെക്കണം. 6 മണിക്കൂർ വേണം. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ചോറും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അരച്ച് നമ്മൾ അരക്കുന്ന ജാറിൽ കുറച്ചും കൂടെ ചോറ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുളിക്കാൻ വെക്കുന്ന ആ സമയം നമുക്ക് സോൾട്ട് ഇട്ട് വെക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ നല്ലോണം പുളിക്കും. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പുളിക്കണമെന്നുണ്ടെങ്കിൽ ആ 6 മണിക്കൂർ പുളിക്കാൻ വെക്കുന്ന സമയം നമ്മൾ ആ ഉടനെ തന്നെ ഉപ്പിടണം. അല്ലെങ്കിൽ നമ്മൾ ദോശ ചുടുന്ന ആ സമയം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ രാത്രി ദിവസമാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്, എങ്കിലേ അത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ബബിൾസൊക്കെ നല്ലോണം വന്ന് ഇനി നമ്മൾ രാവിലെ മോർണിംഗിൽ നമ്മൾ ദോശ ചുടാൻ ഉദ്ദേശിക്കുന്ന ദിവസം നമുക്ക് എങ്ങനെയാണ് നമുക്ക് പാനിൽ കാണാം. അപ്പോൾ മസാല ദോശ ചുടുന്ന പാന് നമ്മൾ സ്റ്റോവിൽ വെച്ച് നല്ലോണം ചൂടാക്കി നമുക്ക് ചുട്ടെടുക്കുകയാണ് ഇവിടെ. ഇതുപോലെ നമ്മൾ ആദ്യം ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ തവിക്കൊണ്ട് ഇങ്ങനെ ചുറ്റി ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇത് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും പൊങ്ങി വരിക. അപ്പോൾ 6 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം തലേ ദിവസം, എങ്കിലേ ഇത് നല്ലോണം പൊങ്ങി വരുള്ളൂ. അപ്പോൾ പുളിക്കുന്ന നല്ലോണം പുളി ഇഷ്ടം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചുടുന്ന ആ സമയം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം പുളിപ്പ് ഇഷ്ടമുള്ളവർ തലേ ദിവസം തന്നെ റെസ്റ്റ് ചെയ്യുന്ന ആ സമയം തന്നെ നമ്മൾ ഉപ്പ് നല്ലോണം ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം പുളിക്കും. അപ്പോൾ നല്ലോണം ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉപ്പ് ചുടുന്ന ആ സമയം ഉപ്പിട്ട് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടമായി തോന്നിയത്. അപ്പോൾ തേങ്ങാ ചട്ടിണി ഉണ്ടാക്കണം എന്നായിരുന്നു ഉദ്ദേശം. അപ്പോൾ തേങ്ങ നമ്മളിവിടെ ചിരവിയൊക്കെ വെച്ച് തയ്യാറായിട്ടുണ്ട്.
അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ചട്നി ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിവിടെ ദോശ ചുട്ടെടുക്കണേ അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. അപ്പോൾ തേങ്ങ ചട്നി നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മസാല ദോശ ഇവിടെ ഇങ്ങനെയാണ് കാണാം, നല്ലോണം ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചട്നിയോ സാമ്പാറോ നമുക്ക് കൂടി കഴിക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇതാ ചിരവി കാണുന്നത്, ചട്നിക്ക് തയ്യാറാക്കി വെച്ചതായിരുന്നു ഈ തേങ്ങ, പക്ഷേ കറണ്ട് ഇവിടെ കട്ടായി പോയി. അപ്പോൾ നമുക്ക് സാമ്പാറോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഏത് കറിയും ഇതിക്ക് നല്ലോണം ടേസ്റ്റാണ്. ചട്നിയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ചട്നിയും മസാല ദോശയുമാണ്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാറ്റോ സ്റ്റ്യൂ ഉണ്ടാക്കാം. പൊട്ടാറ്റോ സ്റ്റ്യൂ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമ്മൾ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്നിയും ഇതിൻ്റെ കൂടെ നമുക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, കറണ്ട് പോയത് കൊണ്ട് നമുക്ക് അത് മിസ്സായി. അപ്പോൾ നമ്മളിവിടെ ഇതിന് കഴിക്കുന്നത് ബീഫ് കറിയാണ് ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ കോമ്പിനേഷന് പൊട്ടാറ്റോ സ്റ്റ്യൂവും അതേപോലെ ചട്നിയും ആണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രഡീഷണലായ മസാല ദോശ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി ഇത് നമ്മൾ മുഴുവനായിട്ട് ഈ തവി കൊണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി നമ്മൾ മുഴുവനായിട്ടും അങ്ങനെയാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഇനി ബബിൾസ് വന്നതിന് ശേഷം മാത്രമേ മൂടി വെക്കാൻ പാടുള്ളൂ തട്ടുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് തലേ ദിവസം തന്നെ നമ്മൾ അരിയും ഉഴുന്നും കുതിർത്തി വെച്ച് സെപ്പറേറ്റ് അരച്ച് വെച്ച് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ചോറും ഉലുവയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളം ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ തലേ ദിവസം തന്നെ 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. അവിടെയാണ് ഇതിൻ്റെ നമ്മളെ ദോശ നല്ല നൈസായി കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ മസാല ദോശയും ബീഫ് കറിയും ആണ് കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.